ഇപ്പോൾ താങ്കൾ പറഞ്ഞില്ലേ 8 വർഷം എടുക്കുമെന്ന് പറഞ്ഞില്ലേ ഈ ഡാം പണിയുന്ന സംഭവം? അതെ 8 വർഷം എന്നല്ലേ താങ്കൾ പറഞ്ഞത്? അതെ 8 വർഷം, 8 വർഷം എന്നാണ് ഡി പി ആർ ആ ഒരു രേഖയിൽ പറയുന്നത്. അതെ, ഇത് എത്ര വർഷം എടുക്കും? അതായത് 1941-ൽ സർ സി പി രാമസ്വാമി അയ്യർ മുല്ലപ്പെരിയാർ പാട്ടക്കാരോ ഉള്ള ആർബിട്രേഷൻ ക്ലോസ് ഇൻവോക്ക് ചെയ്തുകൊണ്ട് കേസ് കൊടുത്ത ആളാണ് തിരുവിതാംകൂറിന്റെ ദിവാൻ. അപ്പൊ 1941-ൽ തന്നെ ഈ കരാർ റദ്ദാക്കിയതാണ്. അതും ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടിയാന്ന് ഓർക്കണം. അന്ന് ബ്രിട്ടീഷ് ഭരണത്തിലാണ് നമ്മളുള്ളത്. അവരോട് ഏറ്റുമുട്ടി നമ്മൾ ജയിച്ചു. അതായത് ഇംഗ്ലണ്ടിൽ റൂൾ ഓഫ് ലോ ഉണ്ട്, മാനവികതയുണ്ട്. അവര് അവരുടെ കപ്പം കൊടുക്കുന്ന രാജ്യമാണെങ്കിൽ പോലും അവര് നീതിയുടെ പക്ഷത്ത് നിൽക്കും എന്നതിന്റെ വ്യക്തമായ തെളിവാണ് 1941-ൽ സർ സി പി രാമസ്വാമി അയ്യർ എന്ന കേരളത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ ദിവാൻ സമ്പാദിച്ച വിധി. ആ വിധിയോടെ മുല്ലപ്പെരിയാർ കരാറില്ല. 1947-ൽ തിരുവിതാംകൂർ മഹാരാജാവ് ചിത്രതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ഇതൊരു റോയൽ പ്രൊക്ലമേഷൻ രാജ വിളംബരം മൂലം റദ്ദു ചെയ്തതാണ്. അപ്പോഴും കരാറ് പോയി. 1947-ൽ തന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കിയിട്ടാണ് ബ്രിട്ടീഷുകാർ പോയത്. നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള എല്ലാ കരാറുകളും റദ്ദു ചെയ്തുകൊണ്ട് ഇനിയിപ്പോ ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ ക്രൗണിന്റെ അടുത്ത് ഇന്ത്യൻ സിറ്റീസണോ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളോ ഒരു കേസായിട്ട് വരരുത്. ഓക്കെ. അതുകൊണ്ടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കിയിട്ട് അവർ പോയത്. അപ്പൊ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരവും ഈ കരാർ റദ്ദായി പോയതാണ്. 1956-ലെ സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരവും ഈ കരാർ റദ്ദായി പോയതാണ്. അപ്പൊ കരാറിന്റെ പിന്നെ 50 വർഷം മാത്രം ആയുസ് കൽപ്പിച്ച ഒരു ഡാമിന് 999 ഇയേഴ്സ് കോൺട്രാക്ട്, ആ കോൺട്രാക്ട് വോയിഡാണ്. പിന്നെ ഈ ഈ പറഞ്ഞ ഡാമിന്റെ പ്രയോജനം എന്ന് പറയുന്നത് 5 ജില്ലകൾക്കാണ്. 5 ജില്ലകളിലെ കൃഷിയിൽ നിന്ന് മാത്രം 50,000 കോടി രൂപ തമിഴ്നാട് ഉണ്ടാക്കുന്നു. 268 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റിയും ഉൽപ്പാദിപ്പിക്കുന്നു. അതെ അതെ അപ്പോൾ ഈ കരാറിനെ സംബന്ധിച്ചിടത്തോളം ആഡക്വേറ്റ് കോമ്പൻസേഷൻ ഇല്ല, മതിയായ കൺസിഡറേഷൻ ഇല്ല. ആ ഒരു ഗ്രൗണ്ടിൽ തന്നെ ലീഗലി ഈ കോൺട്രാക്ട് നിലനിൽക്കില്ല. ഓക്കെ ഇത് എല്ലാം പരിശോധിച്ചു വരുമ്പോൾ, കരാറിന്റെ സാധുത പരിശോധിച്ചു വരുമ്പോൾ, ഞാൻ പറഞ്ഞ സർ സി പി രാമസ്വാമി അയ്യരുടെ ആർബിട്രേഷൻ അവാർഡ് മാത്രം പരിശോധിക്കാനായിട്ട് കോടതിക്ക് എത്ര സമയം എടുക്കും? അപ്പോ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ കേസ് ഡ്രാഗ് ചെയ്യാനാണ്, പ്രൊലോങ് ചെയ്യാനാണ്. ഓക്കെ അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ഉദ്ദേശം എന്താണ്? യെസ് യെസ് ഒരിക്കലും കേരളത്തിന് നീതി ലഭിക്കരുത്, കേരളത്തിലെ ജനങ്ങൾ ഒഴുകിപ്പോകണം തന്നെയാണ്, അല്ല എന്ന് പറയാൻ പറ്റുമോ? തലയ്ക്ക് എന്തെങ്കിലും സുബോധം ഉള്ളവനല്ല എന്ന് പറയാൻ പറ്റുമോ? ഓക്കെ വ്യക്തമാണ്. ഒരു ക്രിമിനൽ ഇന്റൻഷൻ ആണ് ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഭാഗത്തു നിന്നുള്ളത് എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിച്ചു പറ, എങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് നിഷേധിച്ചു പറ, എനിക്കൊരു ആശ്വാസം വരട്ടെ. ഓക്കെ യെസ് വളരെ വ്യക്തമാണ്.